السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أفضل الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. SKSSF തിരൂർ ശാഖാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മധുരമാണ് മദീന എന്ന മീലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കുന്ന മംഗോസ് മൗലിദിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുന്ന ഒരു പരിപാടിയുടെ 8-ാം എപ്പിസോഡിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മൺമറഞ്ഞു പോയവർ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു സന്തോഷത്തിലായി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും സിഹത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് മംഗോസ് മൗലിദിലെ 4-ാമത്തെ ഹദീസാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. بسم الله الرحمن الرحيم. قال ابن إسحاق لما كان اليوم السابع ذبح عنه جده عبد المطلب وقام بأمره كما يجب ودعا قريشا وأطعمهم وأكرمهم فلما أكلوا قالوا يا عبد المطلب ما سميت ابنك؟ قال سميته محمدا فقالوا قد رغبت عن أسماء آبائك قال أردت أن يحمده من على الغبراء. ابن إسحاق നമ്മുടെ ഒരു പ്രമുഖ ചരിത്രകാരനാണ് റാവി മഹാനായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയാൻ ലമ്മ ഖാൻ ലിയൗമു സാബിഅ, 7-ാം ദിവസമായപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ട് 7 ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ 7-ാം ദിവസം ذبح عنه جده عبد المطلب മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അഖീഖ തറക്കുകയാണ്. വഖാമ ബി അംരിഹി വകമാ യജിബ്. മഹാനായ അബ്ദുൽ മുത്തലിബ് ഈ ഒരു വിഷയം ഏറ്റെടുക്കുകയും സാധാരണഗതിയിൽ നിർബന്ധമായും ഒരു കുട്ടി ജനിച്ചാൽ അറബികൾക്കിടയിൽ ഇങ്ങനെ അറുത്തു കൊടുക്കുന്ന ശീലമുണ്ട്. അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹം അറുത്തു കൊടുക്കാൻ വേണ്ടി സന്നദ്ധനാവുകയും ചെയ്തു. വദ ആ ഖുറൈശൻ, അദ്ദേഹം ഖുറൈശികളെയൊക്കെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വ അത്വാമഹും വ അക്രമഹും, അവരെ ആദരിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും അദ്ദേഹം ഫലമ്മ അക്കലു, അവർ ഭക്ഷണമൊക്കെ കഴിച്ച് അബ്ദുൽ മുത്തലിബിൻ്റെ സദ്യയിൽ പങ്കെടുത്ത് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഖാലു യാ അബ്ദുൽ മുത്തലിബ്, അവർ അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു മാ സമ്മൈത ബനക്, അബ്ദുൽ മുത്തലിബ് താങ്കൾ എന്താണ് താങ്കളുടെ മകനായ മകൻ്റെ മകനായ ഈ കുഞ്ഞിന് എന്ത് പേരാണ് നിങ്ങളിട്ടത്? ആ സമയത്ത് ഖാല സമ്മൈതുഹു മുഹമ്മദ, എൻ്റെ ഈ പൊന്നുമോനെ ഞാൻ മുഹമ്മദ് എന്ന പേരാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്ന സ്നേഹിക്കുന്നവരിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. മുഹമ്മദ് എന്നുള്ള വളരെ മനോഹരമായ പേരാണ് ഞാൻ ഈ എൻ്റെ കുഞ്ഞിന് ഞാൻ ഇട്ടിട്ടുള്ളത്. ഫഖാലു, അപ്പോൾ അവർ ചോദിച്ചു ഖദ് റഗിബ്താൻ അസ്മാഇ ആബായിക്, നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരുകളൊന്നും ഇടാത്തത് എന്തുകൊണ്ടാണ്? അതിനോട് നിങ്ങൾ താല്പര്യം കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ ഉപ്പാപ്പന്മാരുടെ പൂർവികന്മാരുടെയൊക്കെ വളരെ മനോഹരമായ പേരുകളുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അതൊന്നും ഇടാതെ മറ്റൊരു പേരിലേക്ക് നിങ്ങൾ തിരിഞ്ഞത് എന്ന് അവർ ചോദിച്ചു. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അറത്തു ഐ യഹ്മദഹു മൻ അലൽ ഖബ്റാ, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ്. അറത്തു ഐ അഹ്മദഹു, ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്തുതിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. മൻ അലൽ ഖബ്റാ, ലോകത്തുള്ള ഈ ഭൂമി ലോകത്തുള്ള എല്ലാവരും ഈ കുഞ്ഞിനെ സ്തുതിക്കപ്പെടണം,
ഈ കുഞ്ഞ് എല്ലാവരാലും പ്രശംസിക്കപ്പെടണം. നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദ് ആവണമെങ്കിൽ, സ്തുതിക്കപ്പെടുന്നവൻ ആകണമെങ്കിൽ നമ്മൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹുകൾ പറയണം, അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തണം. ഓരോ നിസ്കാരങ്ങളിലും ഓരോ ബാങ്കുകളിലും ആ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്മരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്മരിക്കുകയും പുകഴ്ത്തുകയും അവിടുത്തെ വാഴ്ത്തുകയും ചെയ്യണമെന്ന് ഈ ഒരു പേര് നമ്മളെ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം പ്രസവിക്കപ്പെട്ട് ഏഴാം ദിവസം പേര് വെക്കൽ സുന്നത്താണ്. അന്നേ ദിവസം കുഞ്ഞിന് വേണ്ടി അഖീഖത്ത് അറക്കലും അതുപോലെ ആ കുഞ്ഞിൻ്റെ തലമുടി കളയലും ആ കളയപ്പെട്ട മുടിയുടെ തൂക്കത്തിന് വെള്ളിയോ സ്വർണമോ സ്വതക്ക ചെയ്യലൊക്കെ ആ അറവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടി ജനിച്ച് ഏഴാം ദിവസത്തിൽ നടക്കേണ്ട പ്രത്യേകമായ പ്രവർത്തനങ്ങളാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. ഏതായാലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്ത് അഖീഖത്ത് അറുത്തിരുന്നു. എന്നാൽ പിന്നീട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വത്തിന് ശേഷം അവിടുന്ന് തനിക്ക് വേണ്ടി ഈ റബീഉൽ അവ്വൽ 12 തൻ്റെ ജന്മദിവസം അഖീഖത്ത് അറുത്തു എന്ന് ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി സ്വല്ലാ അലൈഹി അല്ലാഹുമാ അശ്റഖത് ശംസുൽ ദുഹാ ഫീ ദാലിക സഅദി. മുഹമ്മദൻ, മുഹമ്മദ് എന്ന് സമ്മൗ അവർ പേര് വെച്ചു. നബിയൽ ഹുദാ, സന്മാർഗത്തിന്റെ പ്രവാചകന് അവർ മുഹമ്മദ് എന്ന് പേര് വെച്ചു. വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി, വഹുവ ആ പ്രവാചകർ അഹഖുൻ നാസി ബിൽ ഹംദി, ജനങ്ങളിൽ പുകഴ്ത്തപ്പെടാൻ വാഴ്ത്തപ്പെടാൻ ഏറ്റവും യോഗ്യരാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവിടുന്നാണ് നമുക്ക് ഹിദായത്ത് കാണിച്ചു തന്നത്, പരിശുദ്ധ ദീനിൻ്റെ വഴികൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്, നമുക്ക് ജീവിതം നമ്മുടെ ഭൗതികവും പാരിത്രികവുമായ ജീവിതത്തെക്കുറിച്ച് നമുക്ക് കാഴ്ചപ്പാട് ഉൾക്കാഴ്ച തന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളാണ്. അതുകൊണ്ട് ജനങ്ങളിൽ ഏറ്റവും പ്രശംസിക്കപ്പെടാൻ അർഹൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളാണ്. അള്ളാഹു ആ നബിയുടെ മേൽ റഹ്മത്ത് ചൊരിയട്ടെ. മാ അശ്റഖത്, ഉദിക്കുന്ന കാലത്തോളം. ശംസുൽ ദുഹ, പ്രഭാത സൂര്യൻ. ഫീ ദാലിക സഅദി, ആ പ്രഭാത സൂര്യൻ, ഇവിടെ സഅദി എന്ന് പറഞ്ഞാൽ ദുഹ സമയത്തുണ്ടാകുന്ന ഒരു നക്ഷത്രമാണ്. അപ്പൊ പ്രഭാത സൂര്യൻ, പ്രഭാത സമയത്ത് അത് പ്രത്യേകമായ സ്ഥലത്താണല്ലോ ഉണ്ടാവുക, ആകാശ ഗംഗയിൽ. അപ്പോൾ ആ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന കാലമത്രയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അള്ളാഹു അവൻ്റെ കാരുണ്യം ചൊരിയട്ടെ എന്നാണ് ഈ ബൈത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഫലമ്മാ കാന വഖ്തു ളുഹൂരി അസ്റാരി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു സൃഷ്ടിച്ച 100, ആ 100 പിതാക്കന്മാരിൽ നിന്ന് പിതാക്കന്മാരിലൂടെ കൈമാറി വന്ന ആ പ്രകാശം, അത് പ്രകടമാകാനുള്ള സമയമായപ്പോൾ, അത് പുറത്തു വരാനുള്ള സമയമായപ്പോൾ, വൈശറാഖുൽ കൗനി ബിഅൻവാരി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം കൊണ്ട്, ആ നൂറാനിയത്ത് കൊണ്ട് പ്രപഞ്ചം തിളങ്ങാൻ, പ്രപഞ്ചം ജ്വലിക്കാനുള്ള സമയമായപ്പോൾ, പ്രപഞ്ചം പ്രകാശിക്കാനുള്ള സമയമായപ്പോൾ, ഫബൈനമാ ആമിനതു ഫീ ബൈതിഹ വഹീദ, ആ സമയത്ത് ഫബൈനമാ ആമിന, അപ്പോൾ ആമിന ബീവി ഫീ ബൈതിഹ വഹീദ, അവരുടെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. മുസ്തഇനിസതും ബി ബറകാതി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ നൂറിൻ്റെ ഈ പ്രകാശം, ആ നൂറിൻ്റെ ബറക്കത്തുകൾ കൊണ്ട് മഹദിക്കൊരു ഏകാന്തത അനുഭവപ്പെടുന്നില്ല, ആരോ കൂട്ടിനുള്ളത് പോലെ മഹദിക്ക് അനുഭവപ്പെടുകയാണ്. വഹിയ ഫരീദ, മഹദിയാണെങ്കിൽ ഒറ്റയ്ക്കാണ്, മഹദി ഒറ്റയ്ക്കാണെങ്കിൽ പോലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 100 തൻ്റെ ഒപ്പമുണ്ട് എന്നുള്ളൊരു ആശ്വാസം മഹദിക്കുണ്ട്. വലം തശ്ഉർ, മഹദിക്ക് അറിഞ്ഞില്ല, ഇല്ലാ വഖദ് അശ്റഖ ഫീ ബൈതിഹന്നൂർ,
ആ പ്രകാശ ആ വീട്ടിൽ ഒരു പ്രകാശം ഉദിച്ചു വന്നതായിട്ടല്ലാതെ മഹദി അറിഞ്ഞില്ല. ഒരു പ്രകാശം, എന്തോ ഒരു പ്രകാശം ആ വീട്ടിലേക്ക് ഉദിച്ചു വരുന്നതായിട്ട് മഹദിക്ക് തോന്നുകയാണ്. വഅമ്മഹൽ ഫറഹു വസ്സുറൂർ, മഹദിയായ ആമിന റളിയല്ലാഹു അൻഹക്ക് മഹദിയെ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ആനന്ദങ്ങളും മഹദിയെ പൊതിയുകയാണ്. വഅഖബലത്തിൽ മലായികത്തു വൽഹൂർ, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ പറഞ്ഞു ഒരുപാട് മാലാഖമാർ അതുപോലെ ഹൂർലിംഗങ്ങൾ അവരൊക്കെ മഹദിയുടെ സമീപത്തേക്ക് വന്നു. വഹഫ ഹുജറതഹ അൻവാഉ തുയൂർ, മഹദിയുടെ റൂമിന്റെ ചുറ്റുഭാഗത്തും പലതരത്തിലുള്ള പക്ഷികൾ വന്നുകൊണ്ട് ചിറകടിച്ചുകൊണ്ട് മഹദിയുടെ റൂമിന്റെ ചുറ്റുഭാഗത്തും നിലകൊള്ളുകയാണ്. വഹിയ തസ്മഉ ലിസ്തിഹാമിഹിം വഹ്തിഫാലിഹിം, വഹിയ തസ്മ, മഹദിയായ ആമിന റളിയല്ലാഹു അൻഹ പ്രസവ സമയത്ത് കേൾക്കുന്നു. ലിസ്തിഹാമിഹിം, ഇങ്ങനെ മലായികത്തുകളും ഹുർലീങ്ങളും അങ്ങനെ പക്ഷികളും എല്ലാം തൻ്റെ ഈ അനുഗ്രഹമായ അനുഗ്രഹീത ജന്മത്തിന് സാക്ഷികളാകാൻ വേണ്ടി തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് മഹദി കാണുകയാണ്. വഹ്തിഫാലിഹിം, അവരുടെ സന്തോഷം, അവരുടെ ആഘോഷം, അവരൊക്കെ സംഘടിച്ചിരിക്കുന്നത് മഹദി അനുഭവപ്പെടുകയാണ്. ബിഖുദൂമിൽ ഹബീബി ഹംസ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുന്നത് കാണാൻ ഇത്രയും വലിയ ആഘോഷം, ഇത്രയും വലിയ സന്തോഷം. ആ സന്തോഷ നിമിഷത്തിന് സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മാലാഖമാരും ഹുർലിങ്ങളും അതുപോലെ പറവകളൊക്കെ ആ വീടിൻ്റെ ചുറ്റുഭാഗത്തും എത്തിച്ചേർന്നത്. വകൈഫല, എങ്ങനെ ഇല്ലാതിരിക്കും? കാരണം വസയ്യിദുൽ ആലമീൻ, ലോകത്തിൻ്റെ ലോകരുടെ നേതാവ്. ആലമീ ആലം എന്ന് പറഞ്ഞാൽ മാ സിവൽ ബാരി എന്നാണ്. അള്ളാഹു അല്ലാത്ത എല്ലാം ആലമാണ്. അപ്പൊ അള്ളാഹു അല്ലാത്ത സർവ ചരാചരങ്ങളുടെയും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഫീ ബൈത്തിഹ അംസ, ആ വീട്ടിൽ ഒരു കുഞ്ഞായി ഭൂജാതനാവാൻ പോവുകയാണ്. ആ കുഞ്ഞ് ജനിച്ചതിൽ അല്ലെങ്കിൽ ആ കുഞ്ഞ് ജന്മം കൊണ്ടതിൽ സന്തോഷിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ മാലാഖമാരും ഹുർലീങ്ങളും പറവകളുമൊക്കെ ആ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തും വന്ന് ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്തത് എന്നാണ് ഈ ബൈത്തിലൂടെ, ഈ ഹദീസിലൂടെ മഹാനായ മഖ്ദൂം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെക്കുന്ന, മഹബത്ത് വെക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് ഈ ഹദീസിന് ശേഷമുള്ള ബൈത്ത് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. സല്ലി റബ്ബൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവെ, നിന്റെ കാരുണ്യം നീ വർഷിപ്പിക്കണമേ. അലാ സയ്യിദിൽ കൗനൈൻ, രണ്ട് പ്രപഞ്ചങ്ങളുടെയും നേതാവേ. വസ്സുറുജി, അതുപോലെ പ്രകാശങ്ങളുടെ, വിളക്കുകളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും, ലോകത്തുള്ള സർവ ചരാചരങ്ങളുടെയും നേതാവായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ലോകരക്ഷിതാവായ തമ്പുരാനെ, നിന്റെ കാരുണ്യം നീ വർഷിക്കണമേ എന്നാണ് ഈ ബൈത്തുകൾക്ക് നാം ജവാബായി ചൊല്ലുന്നത്. ഇന്ന ബൈത്തൻ അന്തസാക്കിനുഹു, നബിയെ, അങ്ങ് താമസിക്കുന്ന വീട്, ലൈസ മുഹ്താജൻ, ആ വീട്ടിന് ആവശ്യമില്ല, ഇലസ്സുറുജി, വിളക്കുകളിലേക്ക് ആവശ്യമില്ല. കാരണം ഒരു വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത്, ബൾബ് തെളിയിക്കുന്നത്, വെളിച്ചം നമ്മൾ കത്തിച്ചു വെക്കുന്നത് ആ വീട്ടിൽ പ്രകാശം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ അള്ളാഹുവിൻ്റെ നൂറാണ്. ആ നൂറ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അവിടെ പിന്നെ മറ്റൊരു പ്രകാശ സ്രോതസ്സിൻ്റെ ആവശ്യമില്ല എന്നാണ് കവി നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. വജുഹുകൽ വല്ലാഹു ഹുജ്ജതുന യൗമയത്തിന്നാസു ബിൽ ഹുജജി. വജുഹുകൽ വല്ലാഹ്, നബിയെ, അങ്ങയുടെ പ്രകാശിക്കുന്ന ആ തെളിമയുള്ള മുഖം,
അല്ലെങ്കിൽ അങ്ങാണ് ഹുജ്ജത്തുന ഞങ്ങളുടെ തെളിവ്, ഞങ്ങൾക്ക് നാളെ മഹ്ശറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെയൊക്കെ തെളിവ്, ഞങ്ങളുടെ സാക്ഷി നബിയെ അങ്ങാണ്. യൗമയത്തിന്നാസു ബിൽ ഹുജജി, ആളുകളൊക്കെ തെളിവുകളുമായി വരുന്ന ആ മഹ്ശറ ദിവസം, ആ മഹ്ശറിൻ്റെ ദിവസം ഞങ്ങൾക്കുള്ള തെളിവ് നബിയെ അങ്ങാണ് എന്ന് നബിയോട് പറയാൻ. ومريضا انت زائره قد اتاه الله بالفرج ومريلا انت زائره നബിയെ ഒരു രോഗിയെ അങ്ങ് സന്ദർശിച്ചാൽ ഖദ അതാഹു അല്ലാഹു ബിൽ ഫർജ ആ രോഗിക്ക് അല്ലാഹു പരിപൂർണമായ ശമനം ശിഫ പ്രദാനം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സേവനം ചെയ്തിരുന്ന ഒരു ജൂത ബാലൻ ഉണ്ടായിരുന്നു. അവന് കണ്ണിന് രോഗമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ കുട്ടിയെ സന്ദർശിക്കുകയും ആ കുട്ടിയുടെ രോഗം മാറുകയും ആ കുട്ടി ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്ത ചരിത്രത്തിൽ നമുക്ക് കാണാം. അങ്ങനെ ഒട്ടനവധി ചരിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ആ രോഗിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കാറുണ്ട്. നബിയെ അങ്ങേ ഒരാൾ അവന്റെ ലക്ഷ്യമാക്കി മാറ്റിയാൽ, ഒരാളുടെ അങ്ങേയറ്റത്തെ പരമപ്രധാനമായ ലക്ഷ്യം അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ അവൻ വിജയിച്ചു. വസമാ, അവൻ ഉയർന്നു. ഫീ അർഫഇ ദറജി, നബിയെ അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ട് സഞ്ചരിച്ചവൻ അവൻ ഉന്നതമായ പദവികളിലേക്ക് അവൻ ഉയരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. ബാദിലം ഫിൽ ഹുബ്ബി മുഹജതഹു സമീഹം ബിർറൂഹി വൽ മുഹജി, നബിയെ അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബാദിലം ഫിൽ ഹുബ്ബി മുഹജതഹു, അങ്ങോടുള്ള സ്നേഹം കാരണത്താൽ തൻ്റെ ആത്മാവിനെ, തൻ്റെ റൂഹിനെ അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. സാമിഹം ബിർ റൂഹി വൽ മുഹജി, തൻ്റെ ആത്മാവിനെ, തൻ്റെ റൂഹിനെ പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച ആ മനുഷ്യൻ അവനിക്ക് വലിയ ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ഈ വരികളിലൂടെ മഹാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. യാ കരീമൽ ജൂദി റാഹതഹു فَكَفَيْتَ الْبَحِيرَ وَالْلُجَجِ يَا كَرِيمَ الْجُودِ رَاحَتَ, തന്റെ ഉള്ളം കൈകൊണ്ട് ധാരാളമായി ഔദാര്യം കാണിക്കുന്ന പ്രവാചകരെ, فَكَفَيْتَ الْبَحِيرَ وَالْلُجَجِ, അങ്ങ് സമുദ്രത്തെയും വലിയ അഗാധമായ ആഴങ്ങളുള്ള ആഴികളെ പോലും അങ്ങ് അങ്ങയുടെ കാരുണ്യം കൊണ്ട് മതിയാക്കി നൽകിയവരാണ്. ലോകത്തിൻ്റെ മുഴുവനും കാരുണ്യമാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ കാരുണ്യം കടലിനും കരക്കും അതുപോലെ എല്ലാവർക്കും സർവചരാചരങ്ങൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം അവർക്കൊക്കെ മതിയായതാണ് എന്നാണ് ഈ വരികളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അന്ത മുൻജീന മിനൽ ഹുറഖി മില്ലഹി ബിന്നാരി വൽ അജജി, അന്ത മുൻജീന, നബിയെ അങ്ങ് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നവരാണ്. മിനൽ ഹുറഖി, തീയിൽ നിന്ന്, മില്ലഹി ബിന്നാർ, നരകത്തിന്റെ തീജ്വാലയിൽ നിന്ന്, വൽ അജജി, അതിന്റെ ശക്തമായ ചൂടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നവരാണ് നബിയെ. എൻ്റെ ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് നാളെ മഹ്ശറിൽ നമ്മളെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ദംബുനാ മാഹി ലയംനഉനാ മിൻ ദുറൂഫി ദംഇ വൽ അജജി, നബിയെ ദംബുനാ, ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങൾ ചെയ്തു പോയ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ, മാഹി, മാഹി എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. നബി തങ്ങളെ പേര് വിളിച്ചുകൊണ്ട്, പേരെടുത്തുകൊണ്ട് വിളിക്കുകയാണ്. മാഹി എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളയുന്നവർ, ശിർക്കിന്റെ അന്ധവിശ്വാസങ്ങളെ, അന്ധകാരങ്ങളെയൊക്കെ മായ്ച്ചു കളയുന്നവരാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാഹിയായ പ്രവാചകരെ, ദംബുന, ഞങ്ങളുടെ പാപം, ലയംനഉന, ഞങ്ങളെ തടയുന്നു, മിൻ ദുറൂഫി ദംഇ വൽ അജജി,
ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊഴിക്കുന്നതിനെ തൊട്ട് അതുപോലെ ഞങ്ങൾ വേദനയോടുകൂടെ ഉച്ചത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങളുടെ പാപം ഞങ്ങളെ തടയുന്നു നബിയെ. ഹുബ്ബുക്കും ഫീ ഖൽബിനാ മഹ്വുൻ മിൻ റഈനി ദംബി വൽ ഹർജി. ഹുബ്ബുക്കും, അങ്ങയോടുള്ള സ്നേഹം. ഫീ ഖൽബിനാ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള നബിയെ, അങ്ങയോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ആ സ്നേഹം മഹ്വുൻ, അത് മായ്ച്ചു കളയും. മിൻ റഈനി ദംബി വൽ ഹർജി, പാപത്തിൻ്റെയും അതുപോലെ പ്രയാസങ്ങളുടെയൊക്കെ കറകൾ, മാലിന്യങ്ങൾ, മ്ലേച്ഛങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നബിയെ, അങ്ങയോടുള്ള സ്നേഹം അത് മായ്ച്ചു കളി. ആ സ്നേഹം കാരണത്താൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പാപത്തിൻ്റെയും അതുപോലെ പ്രയാസങ്ങളുടെയും അഴുക്കുകളും മാലിന്യങ്ങളും ഒക്കെ ആ പ്രവാചക സ്നേഹം അതിനെ മായ്ച്ചു കളയും. സബ്ബുകും വല്ലാഹി ലം യഖിബ് ലികമാലിൽ ഹുസൈനി വൽ ബഹജി. സബ്ബുകും, സബ്ബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആഷിഖ് എന്നാണ്. നബിയെ, അങ്ങയെ പ്രണയിച്ചവൻ, അങ്ങയെ ഇഷ്ടം വെച്ചവൻ. വല്ലാഹി ലം യഖിബ്, അള്ളാഹുവാണ് സത്യം, അവൻ പരാജയപ്പെട്ടിട്ടില്ല. ലികമാലിൽ ഹുസ്നി വൽ ബഹജി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിപൂർണമായ സമ്പൂർണമായ അവിടുത്തെ മഹത്വം കാരണത്താൽ, അവിടുത്തെ നന്മ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ച, മുത്തുനബിയെ സ്നേഹിച്ച ഒരാളും പരാജയപ്പെട്ടിട്ടില്ല. ഒരുപാട് ചരിത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ ഇൻഷാല്ലാ സൗകര്യം കിട്ടുമ്പോൾ നിങ്ങളൊക്കെ അത് അത്തരം ചരിത്രങ്ങൾ തേടി അന്വേഷിച്ച് പഠിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നമ്മുടെ ശുപാർശകനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തിനു വേണ്ടി? ലിസ്വലാഹിദ്ദീനി വൻ നഹജി, നമ്മൾ നമ്മുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന നമ്മുടെ ഈ പാന്താവ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പരിശുദ്ധമായ ദീൻ, അത് നന്നാവാൻ, അത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. وهو نجانا من البلوى طيبه في العالم الارجي. وهو ആ പ്രവാചകരാണ്. നജ്ജാന മിനൽ ബൽവ, ഭൗതികവും പാരിത്രികവുമായ ഒരുപാട് പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. طيبه في العالم الارجي, അവിടുത്തെ പ്രകാശം, അവിടുത്തെ സുഗന്ധം പരിമളങ്ങളുടെ ലോകത്ത്, സുഗന്ധങ്ങളുടെ ലോകത്ത് അവിടെ പരിമളം പരത്തി, സുഗന്ധം വിതറിക്കൊണ്ട് അവിടെയൊക്കെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബി വർസുഖനാ സിയാറതഹു ഖബ്ല ഖബ്ലി റൂഹി വൽ ഖർജി. ഞങ്ങളുടെ രക്ഷിതാവേ, വർസുഖനാ സിയാറതഹു, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ, അവിടുത്തെ റൗള കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഖബ്ല ഖബ്ലി റൂഹി വൽ ഖർജി, ഞങ്ങളുടെ റൂഹ് പിടിച്ച് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിയുന്നതിൻ്റെ മുമ്പ് ആ റൗള കാണാൻ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. സ്വല്ലി യാ റബ്ബി അലൽ ഹാദി ലിസബീലിൽ ഹാഖി വൽ ഫറജി. രക്ഷിതാവേ, ഞങ്ങളുടെ സന്മാർഗ ദർശകനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ കാരുണ്യം വർഷിക്കണമേ. ലിസബീലിൽ ഹഖി വൽ ഫറജി, രക്ഷയുടെയും സത്യത്തിൻ്റെയും മാർഗത്തിലേക്ക് ഞങ്ങളെ നയിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിന്റെ കാരുണ്യം വർഷിക്കണമേ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഈ മദഹ് കാരണത്താൽ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.